വടക്കൻ കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ മലപ്പുറം ജില്ലയിൽ നിയന്ത്രണം കടുപ്പിച്ച മലപ്പുറം ജില്ലാ ഭരണകൂടം. ആരാധനാലയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മലപ്പുറം ജില്ലാ കളക്ടർ പുറത്തിറക്കിയ ഉത്തരവ് ഇന്നലെ മരവിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ചേരുന്ന സർവകക്ഷി യോഗത്തിൽ ഇത് സംബന്ധിച്ച് നിർദ്ദേശമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. മലപ്പുറത്ത് നിന്ന് അഷ്കർ അലി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ ചേരുന്നു. അഷ്കർ അലി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നമുക്ക് ഈ അവസരത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്? സംസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം നിലനിൽക്കുന്ന പ്രദേശങ്ങളൊന്ന് ഇപ്പോൾ ഈ മലപ്പുറം നഗരകേന്ദ്രം തന്നെ മാറിയിട്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ നഗരത്തിൽ മാത്രം 120-ൽ അധികം ആളുകൾക്ക് കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ജില്ലയിൽ 2500 തുടർച്ചയായി രണ്ടാം ദിവസവും കോവിഡ് ബാധിതരുടെ എണ്ണം കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2671 പേർക്കാണ് ഇന്നലെ മാത്രം ജില്ലയിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നും നാളെയും ശനിയും ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനം മൊത്തത്തിൽ പ്രഖ്യാപിച്ച ആ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം. മാത്രമല്ല ഇന്നലെ ആരാധനാലയങ്ങളിൽ 5 പേരിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവ് ജില്ലാ കളക്ടർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തു. മറ്റ് ജില്ലകളിലൊന്നും ഇല്ലാത്ത രീതിയിൽ മലപ്പുറത്ത് മാത്രം ചില നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നു എന്നുള്ള തരത്തിൽ മതസംഘടനകളൊക്കെ രംഗത്തെത്തുകയും താൽക്കാലികമായി അതൊരു മറയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ച സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിന് ശേഷം ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. നമുക്ക് ഇവിടെ നഗരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ ബസ്സുകളൊക്കെ തന്നെ സർവീസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ പൊതുഗതാഗതം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സ്വകാര്യ വാഹനങ്ങൾ നന്നേ കുറവായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ബസ്സുകളൊക്കെ തന്നെ യാത്രക്കാർ വിരലിൽ ഉണ്ടാവുന്ന യാത്രക്കാരെ വെച്ചുകൊണ്ട് മാത്രമാണ് ബസ്സുകൾക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ പരിശോധന വലിയ തോതിൽ ആരംഭിച്ചിട്ടില്ല ഈ ഒരു ഘട്ടത്തിൽ. പക്ഷേ 8 മണിക്ക് ശേഷം കർശനമായ നിയന്ത്രണങ്ങളും പരിശോധനകളും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഒരേ സമയം പോലീസ് പരിശോധന നടത്താനുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി നൽകിയെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇനി കൂടുന്ന ആളുകൾ ഇന്ന് ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ഇന്ന് മലപ്പുറത്ത് നടക്കാനുണ്ട്. ഇതിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയെ നിലനിൽക്കുന്നുണ്ട്. മറ്റ് പല ജില്ലകളിലും അത് ഓൺലൈനായിട്ടായിരുന്നു ഇത്തരം യോഗങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ ഇന്നത് മലപ്പുറത്ത് ഓഫ്ലൈൻ ആയിക്കൊണ്ട് നടക്കാൻ പോകുന്നു എന്നുള്ളതൊരു ആശങ്ക സാഹചര്യമുണ്ട്. മറ്റൊന്ന്, വിദ്യാർത്ഥികൾ പലരും ഇന്ന് ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഉൾപ്പെടെ പോകാൻ തയ്യാറാകുന്നു. ഈ ഭാഗങ്ങളൊക്കെ തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. സമാനമായ രീതിയിൽ ജില്ലയിൽ 23 പഞ്ചായത്തുകൾ ഈയൊരു ഘട്ടത്തിൽ തന്നെ ജില്ലയിലെ 23 പഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടി നഗരസഭയിലും മറ്റ് 23 പഞ്ചായത്തുകളിലുമാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടേക്ക് കർശന നിയന്ത്രണങ്ങൾ പോലീസ് പൂർണ്ണമായും ഈ പഞ്ചായത്തുകളെ ഒരു അടച്ചിട്ട നിലയിലേക്ക് മാറ്റിയിരിക്കുന്നു. വലിയ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഈ പഞ്ചായത്തുകളൊക്കെ തന്നെ നടപ്പാക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കൊണ്ടോട്ടിയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ തീരദേശ മേഖലയായ എടപ്പാൾ പൊന്നാനി ഈ പ്രദേശങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ കോവിഡ് വ്യാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾ. പൊന്നാനിയിലും അതുപോലെ തന്നെ എടപ്പാളിലും 100 കോവിഡ് ബാധിതരുടെ എണ്ണം പോകുന്ന സാഹചര്യം തുടർച്ചയായി ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജില്ലയുടെ നഗരകേന്ദ്രവും അതുപോലെ തന്നെ തീരദേശ മേഖലയും ഒക്കെ തന്നെ ആശങ്കയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നും നാളെയും മലപ്പുറം ജില്ലയിൽ നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ നടപ്പാക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. മലപ്പുറത്ത് നിന്ന് അഷ്കർ അലിയാണ് നമുക്കൊപ്പം ചേർന്നത്.